ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അവന്തിക അർച്ചനയുടെ മുന്നിലേക്ക് കൊടുത്തുവിട്ട ആ ഷേക്ക് കുടിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്ന് അനഘയോട് പറയണം. അത് കുടിച്ചു കഴിഞ്ഞാൽ ദേഹം ആസകലം ചുമന്ന് തുടുക്കും. അതിനുശേഷം കണ്ണിലെ കാഴ്ച മങ്ങും. പിന്നീട് ഒരു തുള്ളി വെള്ളം പോലും നാക്കിലില്ലാതെ ആകെ അവശതയിലേക്ക് വീഴും. അങ്ങനെ ജീവൻ അപകടത്തിലാകും. പിന്നെ അത്രയേറെ ആയുസ്സുണ്ടെങ്കിൽ മാത്രമേ ജീവൻ നിലനിൽക്കുകയുള്ളൂ എന്ന് അനഘയോട് അവന്തിക അറിയിച്ചു. അത്രയും വലിയ മാരകമായ വിഷമാണത് എന്ന് അനഘ അവന്തികയോട് അവന്തിക അനഘയോട് അറിയിച്ചു. ഇത് എന്തായാലും ആതിര കഴിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അർച്ചന കഴിക്കുന്നത് തന്നെയാണ്. അവളില്ലാതായാൽ പിന്നെ ഇവിടെയുള്ള മറ്റുള്ളവരെ നേരിടാൻ നമുക്ക് ഈസിയായിട്ട് കഴിയും എന്ന് അവന്തിക പറഞ്ഞത് കേട്ട് അനഘ ചോദിച്ചു, ഇതൊക്കെ നടക്കുമോ ചേച്ചി? അത് കേട്ടതും അവന്തിക ചിരിച്ചുകൊണ്ട് പറഞ്ഞു, 100% നടക്കും എന്നാണ് ഇതെനിക്ക് തന്ന ആള് എന്നോട് ഉറപ്പ് പറഞ്ഞിരിക്കുന്നത്. ഇനി നിനക്ക് വല്ല സംശയമുണ്ടെങ്കിൽ ബാക്കി ഇരിപ്പുണ്ടല്ലോ ഷെയ്ക്ക്, നീ എടുത്ത് കുടിച്ചു നോക്ക് എന്ന് അനഘയോട് അവന്തിക അറിയിച്ചു. അനഘ ദേഷ്യത്തോടെ അവന്തിക നോക്കുമ്പോൾ അവന്തിക പറഞ്ഞു, നമ്മൾ ഇതുവരെ നടത്തിയ എല്ലാ പദ്ധതിയും ഫ്ലോപ്പായി. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും വിജയിക്കും, എനിക്ക് ഉറപ്പുണ്ട്. ഇനി അർച്ചന എന്ന ആ ശത്രു നമുക്കില്ലാതാകും. അതോടെ ഈ നെല്ലിശ്ശേരിയിൽ ഇനി ഇത് എന്തൊക്കെ നടക്കണമെന്ന് നമ്മൾ തീരുമാനിക്കും എന്ന് അവന്തിക അനഘയോട് അറിയിച്ചു. ഈ സമയത്ത് അർച്ചന ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അർച്ചനയ്ക്ക് വേണ്ടി മീരയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്ത ആ ഷേക്ക് ആ ടേബിളിൽ തന്നെ ഇരുന്നു. അർച്ചന അത് കുടിച്ചതിന് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അറിയാനായി അവന്തികയും അനഘയും കാതോർത്ത് നിൽക്കുന്നു. ഈ സമയത്ത് എത്ര നേരമായിട്ടും അർച്ചനയുടെ യാതൊരു പ്രതികരണവും കേൾക്കാത്തത് കൊണ്ട് അർച്ചന അത് കുടിച്ച ശേഷമുള്ള ഒരു മറുപടിയും കേൾക്കാതിരുന്നതിനാൽ രണ്ടുപേരും ആകെ ടെൻഷനോടെ അവിടെ കാത്തുനിന്നു. ഈ സമയത്ത് അർച്ചന ഫോണിൽ തന്നെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. കുറെ സമയം അങ്ങനെ പിന്നിട്ട് കഴിഞ്ഞതും താഴെ ഹാളിലിരുന്ന ഫോണിലെ ചില റീൽസുകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു സ്നേഹ. പത്രം വായിച്ചുകൊണ്ട് അവിടെ ഇരുന്ന സേതുമാധവൻ സ്നേഹയുടെ ചിരി കണ്ടിട്ട് ചോദിച്ചു, എന്താ എന്തുപറ്റി? അപ്പോഴേക്കും സ്നേഹ പറഞ്ഞു, എൻ്റെ പൊന്നച്ഛ, ഞാനേ ഒരു റീൽസ് കണ്ട് ചിരിച്ചതാ എന്ന് പറഞ്ഞപ്പോൾ സേതുമാധവൻ പറഞ്ഞു, എന്നാലേ ആ ചിരിയൊക്കെ കഴിഞ്ഞെങ്കിലേ പൊന്നുമോളോട് ചിരി മാറുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു. സ്നേഹ ചോദിച്ചു, എന്താ അച്ഛ? അച്ഛൻ പറ എന്ന് പറഞ്ഞതും സേതുമാധവൻ പറഞ്ഞു, അതെ നിന്റെ പേരുണ്ടല്ലോ ഒരു മാട്രിമോണിയൽ സൈറ്റിൽ, ഞാൻ രജിസ്റ്റർ ചെയ്യാൻ പോവാ. അത് കേട്ട ഉടനെ സ്നേഹ പറഞ്ഞു, എൻ്റെ പൊന്നച്ഛ, എന്നെ ഉടനെ ഒന്നും പിടിച്ച് കെട്ടിച്ചു വിടാൻ നോക്കല്ലേ, എനിക്ക് നല്ലൊരു ജോലി വാങ്ങിക്കണം, അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം കാലിലൊന്ന് നിന്നോട്ടെ അച്ഛ എന്ന് പറഞ്ഞപ്പോ അത് കേട്ടുകൊണ്ട് നന്ദൻ അവിടേക്ക് എത്തി. സേതുമാധവൻ സ്നേഹയുടെ സംസാരം കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോ അവിടേക്ക് എത്തിയ നന്ദൻ ചോദിച്ചു, എന്താ അച്ഛ, എന്താ കാര്യം? അപ്പോഴേക്കും സേതുമാധവൻ പറഞ്ഞു, എടാ ഇവള് പറഞ്ഞത് കേട്ടോ, ഇവൾക്ക് ഒരു ജോലി വാങ്ങിക്കണമെന്നും സ്വന്തമായിട്ട് ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കണമെന്നും ഒക്കെയാ ഇവൾ പറയുന്നത്, നീ അത് കേട്ടോ എന്ന് ചോദിച്ചപ്പോ ഉടനെ സേതുമാധവന്റെ അരികിലേക്ക് എത്തി നന്ദൻ ചിരിച്ചു, ഇനി മോളെ നീ എന്തൊക്കെയാ പറയുന്നത്, നീ സ്വന്തമായിട്ട് ജോലി ചെയ്യണമെന്നോ? അതെ, ഈ സേതുമാധവന്റെ മകളാണ് നീ, നീ ഇരിക്കുന്ന സേതുമാധവന്റെ, നെല്ലിശ്ശേരി സേതുമാധവന്റെ മകൾ. അങ്ങനെയുള്ള നിനക്ക് ജോലി ചെയ്യേണ്ട ആവശ്യം എന്താ ഉള്ളത് എന്ന് ചോദിച്ചു. അത് കേട്ട ഉടനെ തന്നെ സേതുമാധവൻ പറഞ്ഞു, അതെ എന്റെ മോൾ ജോലിക്ക് പോകേണ്ട കാര്യം എന്താ എന്ന് ചോദിച്ചപ്പോ ഉടനെ നന്ദൻ പറഞ്ഞു, അല്ല നിനക്ക് ജോലിക്ക് പോകുന്ന എന്തിനത്ര നിർബന്ധം? നിനക്കും നിന്റെ ഇനിയുള്ള ഒരു 10 തലമുറയ്ക്കും കഴിക്കാനുള്ളത് അച്ഛൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്, പിന്നെ നീ എന്തിനാ മോളെ ജോലിക്ക് പോകുന്നത് എന്ന് അന്വേഷിച്ചതും ഉടനെ സേതുമാധവൻ പറഞ്ഞു, അതെ ഈ അച്ഛൻ അത്രത്തോളം എൻ്റെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് സമ്പാദിച്ചിട്ടുണ്ട്, അതൊക്കെ എൻ്റെ മക്കൾ ഇതിനൊന്ന് അനുഭവിച്ചാൽ മതി എന്ന് അത് സേതുമാധവൻ പറഞ്ഞതും ഉടനെ സ്നേഹ പറഞ്ഞു, എൻ്റെ ഏട്ടാ നന്ദേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, എനിക്ക് തൽക്കാലം വിവാഹമൊന്നും വേണ്ട, എനിക്ക് ഒരു നല്ലൊരു ജോലി, അതും ഒരു IT ഫീൽഡിൽ തന്നെ എനിക്ക് പോകണം. അല്ല ഇനി മോൾക്ക് ജോലി ചെയ്തേ തീരുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും കമ്പനിയുടെ CEO ആയിട്ടിരുന്നോ എന്ന് സേതുമാധവൻ അറിയിച്ചു. അത് കേട്ടതും സ്നേഹ പറഞ്ഞു, അയ്യോ അച്ഛാ അത്രയും വലിയ ഭാരിച്ച ചുമതലയൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ഏതെങ്കിലും ഒരു കമ്പനിയിൽ, അതും ഒരു IT കമ്പനിയിൽ എന്തെങ്കിലും ഒരു ശമ്പളക്കാരിയായി ഞാൻ നിന്നോളാം, അത് മതി അച്ഛാ എന്ന് സ്നേഹ പറയുമ്പോ നന്ദം പറഞ്ഞു, ആഹാ നമ്മൾ പുതിയതായിട്ടൊരു IT കമ്പനി തുടങ്ങാൻ പോവാണല്ലോ എന്ന് പറഞ്ഞപ്പോ അത് തന്നെ മോള് നോക്കിക്കോ എന്ന് അറിയിച്ചു. അത് കേട്ടതോടെ സ്നേഹ ആകെ ടെൻഷനിലായി.
സ്നേഹ തലയ്ക്ക് കൈകൊടുത്ത് അങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോ അവിടേക്ക് എത്തി. അർച്ചന ചോദിച്ചു, എന്താ അച്ഛനും ഏട്ടനും കൂടി എന്റെ മോളോട് എന്താ ഈ പറയുന്നത്, എന്റെ മോളെ വിഷമിപ്പിക്കുന്ന എന്തിനാ എന്ന് ചോദിച്ചതും സ്നേഹ വേഗം അരികിലേക്ക് ഓടി വന്നു. എടുത്തി എടുത്തി എന്റെ പൊന്നെ എടുത്തിയല്ലേ, എടുത്തി ഒന്ന് പറ എന്റെ സ്വപ്നം എന്താന്ന് ഈ ഏട്ടനോട് അച്ഛനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി എടുത്തി എന്ന് പറഞ്ഞു. ഉടനെ അർച്ചന ചോദിച്ചു, എന്താ അച്ഛാ കാര്യം, എന്തു പറ്റി, മോൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ നന്ദം പറഞ്ഞു, അതെ അവൾക്ക് ഒരു ജോലി വേണമെന്നൊക്കെ അവൾ പറയുന്നത്, ഒരു വിവാഹത്തെ കുറിച്ച് പറഞ്ഞപ്പോ അവൾ പറഞ്ഞത് അവൾക്ക് ജോലി വേണമെന്നും ഒരു ഐ ടി ഫീൽഡിൽ തന്നെ പോകണമെന്നും. അങ്ങനെ ഒരു ഐ ടി ഫീൽഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളും ഒരു ഐ ടി കമ്പനി തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അവൾ തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുന്നത്. അല്ല അർച്ചന തന്നെ പറ എന്ന് പറഞ്ഞതും ഉടനെ സ്നേഹ പറഞ്ഞു, എന്റെ പൊന്നെടുത്തി എന്റെ സ്വപ്നങ്ങൾ എന്താണെന്ന് എടുത്തി എന്നെ ഈ അച്ഛനെയും ഏട്ടനെയും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു, ശരി ഞാനതൊക്കെ സമയം പോലെ എന്റെ മോളിലെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അച്ഛനോടും ഏട്ടനോടും പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. തൽക്കാലം സ്നേഹ ഇപ്പം എന്റെ ഈ പൊന്നുമോളെ വിവാഹമൊന്നും കഴിപ്പിച്ച് വിടണ്ടച്ച എന്ന് സ്നേഹയെക്കുറിച്ച് അർച്ചന സേതുമാധവനോട് ആവശ്യപ്പെട്ടു. അത് കേട്ട ഉടനെ തന്നെ നന്ദം പറഞ്ഞു, ശരി അങ്ങനെയാണെങ്കിൽ അർച്ചനയുടെ മാത്രം റെക്കമെൻഡേഷന്റെ പുറത്ത് അക്കാര്യം കുറച്ച് നാളത്തേക്ക് കൂടി ഞങ്ങൾ മാറ്റിവെക്കാം എന്ന് പറഞ്ഞപ്പോ സേതുമാധവനും അത് കേട്ട് ചിരിച്ചു. ഉടനെ തന്നെ സ്നേഹ എന്റെ പൊന്നേട്ടത്തി എന്ന് പറഞ്ഞ് അർച്ചനയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയും കൊടുത്തിട്ട് വേഗം നന്ദന്റെ അടുത്ത് പോയിരിക്കുന്നു. ഓ ഈ നന്ദേട്ടൻ എന്ന് പറഞ്ഞ് ഒരു നുള്ളും കൊടുത്തു. നന്ദൻ അയ്യോ അച്ഛാ എന്ന് പറഞ്ഞ് അങ്ങനെ കുട്ടിക്കളിയുമായിട്ട് അവരെ സഹോദരങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്നു. ഈ സമയത്ത് അതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് അർച്ചന കിച്ചണിലേക്ക് അങ്ങ് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് അർച്ചനയ്ക്ക് വൊമിറ്റ് ചെയ്യാനായി തോന്നി. ഈ സമയത്ത് അർച്ചന സേതുമാധവനോട് പറഞ്ഞു, അച്ഛാ നാളെയാണ് ഹോസ്പിറ്റലിൽ പോകേണ്ട ഡേറ്റ്, ചെക്കപ്പിന് പോകണം എന്ന് പറഞ്ഞതും ഓർമ്മയുണ്ട് മോളെ ഞാൻ നാളെ തന്നെ പോകാം എന്ന് സേതുമാധവൻ അറിയിച്ചു. അത് കേട്ട് അങ്ങനെ ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് കിച്ചണിലേക്ക് പോയ അർച്ചനയ്ക്ക് വൊമിറ്റ് ചെയ്യാനായി തോന്നിയത്. അർച്ചന ഉടനെ തന്നെ വൊമിറ്റ് ചെയ്യുവാനായിട്ട് ആ വാഷ് ബേസിന് അരികിലേക്ക് പോകുന്നു. അവിടെ വൊമിറ്റ് ചെയ്ത് അർച്ചന ആകെ വല്ലാതെ തളർന്ന അവസ്ഥയിലേക്ക് ആവുമ്പോൾ ഉടനെ തന്നെ അർച്ചന വൊമിറ്റ് ചെയ്യുന്ന ശബ്ദം കേട്ട് അവിടേക്ക് സ്നേഹ ഓടിയെത്തി. സ്നേഹ വന്ന് എന്താ എടുത്തി എന്തു പറ്റി എന്ന് ചോദിച്ച് സ്നേഹ വേഗം അർച്ചനയുടെ പുറം തടവി കൊടുത്തു. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മീരയെടുത്തിയും അരികിലേക്ക് ഓടി വന്നു. അപ്പോഴാണ് കിച്ചണിലുണ്ടായിരുന്ന അനഹയും അവന്തികയും പുറത്തേക്ക് ഇറങ്ങി വന്നത്. അവർ അവിടേക്ക് വരുമ്പോൾ അർച്ചനയെ താങ്ങി പിടിച്ചുകൊണ്ട് മീരയെടുത്തിയും സ്നേഹയും കൂടി ഹാളിലേക്ക് പോകുന്നത് കണ്ടു. അർച്ചനയെ അവിടെ ആ സെറ്റിയിൽ എത്തി കഴിഞ്ഞതും അർച്ചനയോട് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിച്ചു. ഈ സമയത്ത് ആതിരയും സ്നേഹയും ആതിരയും സച്ചിയും സന്ദീപും കൂടി അവിടേക്ക് എത്തി. എന്താ എടുത്തി എന്തു പറ്റി എന്ന് എല്ലാവരും വന്ന് അന്വേഷിച്ചു. സച്ചി വന്ന് ചോദിച്ചു, എന്താ അർച്ചന എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തു പറ്റി എന്നെല്ലാം വീണ്ടും വീണ്ടും അന്വേഷിച്ചു. എല്ലാവരും ആകെ ടെൻഷനിലായി. ഉടനെ സേതുമാധവൻ പറഞ്ഞു, അതെ വേഗം സച്ചി നീ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്ന് പറഞ്ഞതും അർച്ചന ആകെ തളർന്ന അവശയായി അങ്ങനെ തലയ്ക്ക് കൈയും കൊടുത്തിരുന്നു. ഈ സമയത്ത് എല്ലാവരും ആകെ ടെൻഷനങ്ങനെ നിൽക്കുമ്പോൾ അനഘ പറഞ്ഞു, അയ്യോ ഇത് ഹോസ്പിറ്റലൊന്നും പോകേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ, നിങ്ങൾക്കാർക്കും മനസ്സിലായില്ലേ, കൺഗ്രാജുലേഷൻ സച്ചിയേട്ടാ എന്ന് അറിയിച്ചു. അത് കേട്ടതും എല്ലാവർക്കും ആകെ അതിശയമായി. അല്ല ഈ സ്നേഹ അനഘ എന്താ ഈ പറയുന്നത് എന്ന രീതിയിൽ എല്ലാവരും അതിശയത്തോടെ നോക്കുമ്പോൾ ഉടനെ അനഘ പറഞ്ഞു, അതെ എനിക്ക് തോന്നുന്നത് അർച്ചനയെടുത്തി പ്രഗ്നന്റ് ആണെന്നാ തോന്നുന്നേ, അതിന്റെ പ്രാരംഭ ലക്ഷണമായതെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് അവന്തിക അരികിൽ നിന്ന് അനഘ അറിയിച്ചു. അത് കേട്ടതും എല്ലാവർക്കും അങ്ങനെ ഒരു തോന്നലുണ്ടാവുന്നു. എല്ലാവരും വളരെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ സച്ചി ഒത്തിരി സന്തോഷമാണ്. അർച്ചന പ്രഗ്നന്റ് ആണെന്നുള്ള രീതിയിൽ അങ്ങനെ അനഘ സംസാരിച്ചത് കേട്ട് സച്ചി വളരെ സന്തോഷത്തോടെ അർച്ചനയെ നോക്കി. ഉടനെ തന്നെ സേതുമാധവൻ സച്ചിയോട് പറഞ്ഞു, എടാ മോനെ സച്ചി നീ വേഗം അവിടെ സന്ധ്യ ഡോക്ടറെ വിളിക്ക്, മോള് വരട്ടെ, മോള് വന്നൊന്ന് ചെക്കപ്പ് നടത്തട്ടെ എന്ന് അറിയിച്ചു. അത് കേട്ടതോടെ ശരി അച്ഛ എന്ന് പറഞ്ഞ് സച്ചി സന്ധ്യ ഡോക്ടറെ വിളിക്കാനായി ഫോണുമായിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് സന്ധ്യ ഡോക്ടറെ വിളിച്ച് ഫോണിൽ സംസാരിക്കാൻ സന്ധി അവിടുന്ന് സച്ചി പുറത്തേക്ക് പോയതും ആ സമയത്ത് ഉടനെ തന്നെ അർച്ചനയോട് സ്നേഹ പറഞ്ഞു, അതെ എൻ്റെ ഏട്ടത്തിക്ക് എല്ലാവിധ ആശംസകളും, അമ്മയാകാൻ പോകുന്ന എൻ്റെ കുഞ്ഞ് പ്രിയപ്പെട്ട ഏട്ടത്തിക്ക് എൻ്റെ വക ആശംസകൾ കേട്ടോ എന്ന് ആ സ്നേഹ അർച്ചനയെ ആശംസിക്കുന്നു.
ഈ സമയത്ത് അനഘയെ പിടിച്ചു വലിച്ചുകൊണ്ട് അവന്തിക പുറത്തേക്ക് കൊണ്ടുപോയി. നീങ്ങി വന്നേ, നീ എന്ത് പണിയായി കാണിച്ചത് എന്ന് അനഘയോട് അവന്തിക ദേഷ്യപ്പെട്ടു. ഉടനെ അവന്തികയോട് അനഘ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്തെന്നാ ചേച്ചി പറയുന്നത് എന്ന് അവരിങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോൾ അവിടേക്ക് സച്ചി എത്തി. ഫോണിൽ സംസാരിച്ചതിന് ശേഷം സച്ചി അകത്തേക്ക് കയറി വന്നതും അവന്തികയും സ്നേഹയും അനഘയും അവന്തികയും സംസാരം അവസാനിപ്പിച്ചു. ഉടനെ തന്നെ അരികിലേക്ക് വന്ന സച്ചിയെ കണ്ട് അവർ വളരെ പുഞ്ചിരിയോടെ അങ്ങനെ നിൽക്കുമ്പോൾ ഇരുവരും സംസാരിച്ചുകൊണ്ട് പറഞ്ഞു. അനഘയും അവന്തികയും നിൽക്കുന്നത് കണ്ട് സച്ചി അരികിലേക്ക് എത്തി പറഞ്ഞു, ഞാൻ സന്ധ്യ ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ ഡോക്ടർ വരും. അത് കേട്ട ഉടനെ ശരിയെന്ന് പറഞ്ഞ് രണ്ടുപേരും ചിരിച്ചു. ഈ സമയത്ത് രണ്ടുപേരും അങ്ങനെ ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ അനഘയും അവന്തികയും ഇക്കാര്യം പറഞ്ഞ് സംസാരിച്ചങ്ങനെ നിൽക്കുമ്പോൾ അനഘയോട് അവന്തിക പറഞ്ഞു, നീ എന്ത് വലിയൊരു മണ്ടത്തരമായി കാണിച്ചത്, അത് ശരിയായിരുന്നില്ല. സ്നേഹ എന്തിനാ ഇപ്പോ സന്ധ്യ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അവന്തികയോട് അനഘ പറഞ്ഞു, എന്റെ ഏശി, അവള് മരിച്ചു വീഴുന്നത് കാണാനേ നമ്മൾ കാത്തിരുന്നതാണ്. ആ ഷേക്ക് കൊടുത്തിട്ട് അവൾക്കൊന്നും സംഭവിച്ചില്ല, അത് മൊത്തം കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കുറച്ച് കുടിച്ചിട്ട് അവൾ ബാക്കി കളയുകയോ മറ്റോ ചെയ്തിട്ടുണ്ടാവും, കുറച്ചെങ്ങാണ്ട് അകത്തു പോയി, അതിൻ്റെയാണ് അവളിപ്പോ വോമിറ്റ് ചെയ്ത് കളഞ്ഞത്. പിന്നെ ഞാനിപ്പോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്തെന്ന് വെച്ചാൽ അത് മറ്റൊന്നുമല്ല ഏച്ചി, അതിന് പിന്നിൽ രണ്ട് കാരണങ്ങളുണ്ട്. എൻ്റെ ഈ കൊച്ചു ബുദ്ധിയിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഓടുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഈ കൊച്ചു ബുദ്ധിയിൽ തോന്നിയ ഒരു ഉപായമാണ് ഞാൻ പറയുന്നത്. പിന്നെ അപ്പോ ഒരു പൊട്ടബുദ്ധിക്കാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ അതിപ്പോ ഇവിടെയുള്ള എല്ലാവരുടെയും സന്തോഷം കണ്ടിട്ട് അത് ശരിയാണെന്ന് തോന്നുന്നു. അപ്പോ അങ്ങനെ ഒരു വോമിറ്റിംഗ് ഉണ്ടായപ്പോ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനേ അവർ തയ്യാറായിരുന്നെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് അവർ പുറപ്പെട്ടാൽ പെട്ടെന്ന് അവിടെ ചെന്ന് എന്തെങ്കിലും ടെസ്റ്റോ മറ്റോ കാര്യങ്ങളോ നടത്തിയ അതിൽ ദേഹത്ത് പോയിസൺ കടന്നിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ തീർന്നില്ലേ, നമ്മൾ ചിന്തിച്ചത് സ്ഥലത്തെങ്ങാനും കാര്യങ്ങൾ നിൽക്കുമോ? നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താവും ഇവിടുത്തെ പ്രശ്നങ്ങൾ ഓരോന്നും. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും നമ്മുടെ നീക്കങ്ങൾ വളരെ ശ്രദ്ധയോടെ വേണം ചേച്ചി നടത്താൻ. അതുകൊണ്ട് ഇപ്പൊ എൻ്റെ ഒരു കൊച്ചു ബുദ്ധിയിൽ ഞാൻ വലിയൊരു കാര്യം കണ്ടെത്താനായി ശ്രമിക്കുന്നുണ്ട്. മറ്റൊരു പദ്ധതി കൂടി എന്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട്. എന്തായാലും ആ സന്ധ്യ ഡോക്ടർ കൂടി ഇങ്ങോട്ടൊന്ന് വരട്ടെ, അതിനുശേഷം വേണം കാര്യങ്ങൾ ശരിയാക്കാൻ. അതിന് ചേച്ചി വേണം എല്ലാത്തിനും എൻ്റെ ഒപ്പം നിൽക്കാൻ. സന്ധ്യ ഡോക്ടർ കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ചേച്ചിയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ചേച്ചി ഞാൻ പറയുന്ന പോലെ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇക്കാര്യം ഇത് ഒരു വലിയ വിജയമായി മാറും എന്ന് അറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ അവന്തിക പറഞ്ഞു, എന്താ നീ പുതിയതായിട്ട് കണ്ടുപിടിക്കുന്നത് എന്ന് ചോദിച്ചതും ചേച്ചി കാത്തിരുന്നോ, ഞാൻ പറയാം എന്ന് പറഞ്ഞു. അതിനുശേഷം മീര വേഗം കിച്ചണിലേക്ക് ഓടിയെത്തി. തന്നെ മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് ഉടനെ തന്നെ കമലയെടുത്തിട്ട് ഫോണിലേക്ക് വിളിച്ചു. കമല കോൾ അറ്റൻഡ് ചെയ്തതും, അമ്മേ നെല്ലിച്ചേരിലൊരു സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ വിളിച്ചത്. അത് കേട്ട ഉടനെ ചെയ്ത് ആശങ്കയോടെ കമലെടുത്ത് ചോദിച്ചു, സന്തോഷ വാർത്തയോ? എന്തരിപ്പണേ, നീ കാര്യം പറ എന്ന് പറഞ്ഞതും ഉടനെ സന്തോഷത്തോടെ മീരടുത്തി പറഞ്ഞു, അതെ അച്ചുവിന്റെ വിശേഷം പറയാനാ ഞാൻ വിളിച്ചത്. അത് കേട്ടതും ആകെ ടെൻഷനായി കമലെടുത്തേക്ക്. എന്താണ് നീ പറ എന്ന് കമലെടുത്തി ആവശ്യപ്പെട്ടതും ഉടനെ മീര പറഞ്ഞു, അതെ അച്ചുവിന് ചെറിയ വിശേഷം ഉണ്ടെന്ന് തോന്നുന്നു. അച്ചുവേ ഒന്ന് ഒമിറ്റ് ചെയ്തിരുന്നു, അത് വിശേഷം ഉണ്ടായിട്ടാണെന്നാണ് എല്ലാവരുടെയും ഒരു വിചാരം, എല്ലാവരുടെയും ഒരു സംശയം. അതുകൊണ്ട് ഉടനെ തന്നെ ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ സന്ധ്യ ഡോക്ടർ ഇവിടേക്ക് എത്തും. ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം കാര്യങ്ങൾ അറിയാം. എന്നാലേ ഒരു കാര്യം ഞാൻ പറയാം, ഈ ഇരട്ടി സന്തോഷത്തോടൊപ്പേ കുറച്ച് പൈസ കൂടി കരുതി വെച്ചോ കേട്ടോ. നമ്മുടെ രണ്ട് പെൺമക്കളാണ് ഇതുപോലെ ഒരു വീട്ടിൽ ഈ അവസ്ഥയിൽ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കാര്യമായിട്ട് തന്നെ വേണം ഇനിയും നമ്മൾ കരുതലോടെ വേണം നിൽക്കാനായിട്ട്. എന്നാ ഞാനേ അങ്ങോട്ട് പോട്ടെ, സന്ധ്യ ഡോക്ടർ ഇപ്പൊ എത്തും. ഡോക്ടർ വന്ന് പരിശോധിച്ച് ആ സന്തോഷ വാർത്ത, ആ അർച്ചന പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം, അത് ഡോക്ടർ എല്ലാവരോടും പറയുന്നത് എനിക്ക് നേരിട്ട് കേൾക്കണം. അതുകൊണ്ട് ഞാൻ പിന്നെ വിളിക്കാട്ടോ എന്ന് പറഞ്ഞ് മീരടുത്തി വേഗം ഫോൺ വെച്ചു. മീരടുത്തി ഫോൺ വെച്ചതും കമലടുത്തിക്കാകെ ടെൻഷനായി. ദൈവമേ എന്തൊക്കെയായി കേൾക്കുന്നത് എന്ന ആശങ്കയോടെ കമലടുത്തി വേഗം ദയാനന്ദ മാഷിന് അരികിലേക്ക് എത്തി. ഉടനെ ദയാനന്ദ മാഷ് ചോദിച്ചു, എന്താടോ താനെന്താ ഇങ്ങനെ വല്ലാതിരിക്കുന്നത് എന്ന് ചോദിച്ചതും കമലടുത്തി ആകെ ടെൻഷനോടെ പറഞ്ഞു, അതെ മീര വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്താ അവള് പറഞ്ഞത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചതും കമലടുത്തി പറഞ്ഞു, അതെ അച്ചുവിന്റെ കാര്യ പറഞ്ഞത്. ഉടനെ ദയാനന്ദമാഷനാകെ അച്ഛനെന്താ പറ്റിയത് എന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും കമലെടുത്തി പറഞ്ഞു, അച്ഛന് വിശേഷം ഉണ്ടോ എന്ന് എല്ലാവർക്കും ഒരു സംശയം. അതുകൊണ്ട് അച്ഛനെ പരിശോധിക്കാൻ അവിടേക്ക് സന്ധ്യ ഡോക്ടറെ വിളിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. അത് കേട്ടതും ദയാനന്ദമാഷ് ഞെട്ടി, എന്താ എന്താ ഈ പറയുന്നത് എന്നുള്ള രീതിയിൽ ദയാനന്ദമാഷ് കമലെടുത്തി നോക്കി.
അപ്പോഴേക്കും കമലെടുത്തി പറഞ്ഞു, അതെ, ഇന്നത്തെ ദിവസം എങ്ങനെയായി ഭവിക്കുമെന്ന് അറിയത്തില്ല. ഇനി അതുമല്ല, സച്ചി സന്ധ്യ ഡോക്ടറെ വിളിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഇനി മരുന്നിനും ഗുളികയ്ക്കും മരുന്നിനും ഒക്കെ ചെയ്യാൻ കഴിയാത്ത കാര്യം സാക്ഷാൽ ഭഗവാന് സാധിക്കുമല്ലോ. ദൈവം വിചാരിച്ചാൽ കഴിയില്ലേ? അതുകൊണ്ട് തന്നെ ദൈവം അങ്ങനെ ഒരു കാരുണ്യം നമ്മുടെ മോളോട് കാണിച്ചിട്ടുണ്ടെങ്കിലോ, നമ്മുടെ മോൾക്ക് ദൈവം നിഷേധിച്ച ആ സൗഭാഗ്യം അവൾക്ക് ദൈവം നൽകിയാലോ എന്ന് കമലെടുത്ത് ചോദിച്ചു. അതുകൊണ്ട് എന്തായാലും അങ്ങനെ ഒരു സന്തോഷ വാർത്ത കേൾക്കാനായിട്ട് എല്ലാവരോടെ കാത്തു നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. അതെല്ലാം കേട്ട ഉടനെ വേണ്ട മാഷ പറഞ്ഞു, അല്ല, സന്ധ്യക്ക് ഇക്കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചതും, അതുതന്നെ ഞാൻ ആലോചിക്കുന്നത്, സന്ധ്യ ഡോക്ടർക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണല്ലോ. പിന്നെ അച്ഛൻ്റെ വിശേഷം അറിഞ്ഞപ്പോൾ ഡോക്ടർ അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞ് എന്തായിരിക്കും കാര്യം എന്ന് ആലോചിച്ചു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മോളെ സംബന്ധിച്ച് ആ സത്യം പുറത്ത് നമ്മൾ പറയാതിരുന്നത് വലിയ തെറ്റായിപ്പോയി. സത്യത്തിൽ മറ്റാരോട് പറഞ്ഞില്ലെങ്കിലും സച്ചിയോടെങ്കിലും നമ്മൾ പറയേണ്ടതായിരുന്നു. അതുമല്ലെങ്കിൽ മനഃപൂർവ്വം നമ്മൾ അവരെ എല്ലാവരെയും ചതിച്ചുവെന്നാകില്ലേ? എല്ലാ സത്യങ്ങളും അവന്തിക്ക് അറിയാമായിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഒരു കാരണവശാലും അവന്തിക്ക് നമുക്കൊപ്പം നിൽക്കില്ല. നമ്മൾ മാത്രം കുറ്റക്കാരായി മാറും. അങ്ങനത്തെ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് ദേവന്ത മാഷ് സങ്കടത്തോടെ അറിയിച്ചു. അത് കേട്ടതും കമലെടുത്തി പറഞ്ഞു, മാഷേ, മാഷ് കരുതുന്ന പോലെ ഒന്നും ആയിരിക്കില്ല ചിലപ്പോ. അത് സന്ധ്യക്ക് അറിയാവുന്നത് കൊണ്ടല്ലേ ദൈവത്തിനും എന്തെങ്കിലും ഒന്ന് ഇക്കാര്യത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് സന്ധ്യക്കും സംശയമുള്ളത് കൊണ്ടല്ലേ സന്ധ്യ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. സന്ധ്യ എവിടേക്ക് ചെല്ലാമെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അച്ഛൻ്റെ കാര്യം അറിഞ്ഞു കഴിയുമ്പോൾ സന്ധ്യ അച്ഛനെ നോക്കാൻ എവിടേക്ക് ചെല്ലുമെന്ന് വാക്കുകൊടുക്കില്ലല്ലോ എന്ന് കമലെടുത്തി അറിയിച്ചു. ഇത് കേട്ടതും ദേവന്ത മാഷ് പറഞ്ഞു, എന്തോ എനിക്കറിയില്ല കമലെ, എല്ലാത്തിനും നമ്മൾ ഉത്തരവാദികളാകാൻ പോവുകയാണ്. സത്യത്തിൽ ഇക്കാര്യം മറച്ചു വെച്ച് അവിടെ എല്ലാവരെയും ചതിക്കുകയായിരുന്നെന്ന് അവർ പറയും. ഒരു പക്ഷേ നമ്മുടെ മോൾക്ക് മോളോട് ഇപ്പൊ അവിടെ ഉള്ളവർക്കെല്ലാവർക്കും എത്രത്തോളം സ്നേഹമാണുള്ളതെന്ന് നമ്മൾ കണ്ടതല്ലേ. എന്നാൽ ആ സ്നേഹമെല്ലാം ഇല്ലാതാകും. പ്രത്യേകിച്ച് സേതുമാധവന് അതൊട്ടും സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയാൻ പോകുന്ന ദിവസമാണ് ചിലപ്പോൾ ഇന്നെന്ന് തോന്നുന്നു. അത് മാത്രമല്ല, സച്ചിക്ക് ഇനി നമ്മളോട് നമ്മുടെ മോളോടും ആ പഴയ സ്നേഹം ഉണ്ടാകുമോ? സച്ചി ഇനിയും നമ്മുടെ മോളെ ആ പഴയതുപോലെ സ്നേഹിക്കുവോ എന്നൊക്കെ ആകെ വിഷമത്തോടെ ദേവന്ത മാഷ് സംസാരിച്ചു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞതും കമലെടുത്തി പറഞ്ഞു, മാഷേ, ഇങ്ങനെ ആശങ്കപ്പെട്ടിട്ട് എന്താ മാഷേ കാര്യം? ഇനി എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കുക തന്നെ ചെയ്യും. എല്ലാം എന്നാണെങ്കിലും എല്ലാവരും അറിയുമെന്ന് നമ്മളും കരുതിയിരുന്നതല്ലേ. അതുകൊണ്ട് തന്നെ എല്ലാ സത്യങ്ങളും അറിഞ്ഞ് ഇതുപോലൊരു പൊട്ടിത്തെറി എന്ന് വേണമെങ്കിലും സംഭവിച്ചേക്കാമെന്നും നമ്മൾ കരുതിയിരുന്നതാണ്. അതിനാൽ അങ്ങനെ ഒരു ദിവസം എന്നോ വരുമെന്ന് കരുതിയ ദിവസം അത് ഇന്നാണെന്നങ്ങ് കരുതിയാൽ മതി എന്ന് ദയാനന്ദ മാഷിനോട് കമലെടുത്തി പറയുന്നു. ദയാനന്ദ മാഷ് അതെല്ലാം കേട്ട് ആകെ വിഷമത്തോടെ അങ്ങനെ നിന്നു. ഈ സമയത്ത് എന്തായാലും അല്പസമയം കൂടി നമുക്ക് കാത്താൽ മതിയല്ലോ. അതിനുശേഷം വിവരം അറിയാമല്ലോ. അച്ഛനെ സംബന്ധിച്ച കാര്യം എന്താണെന്നുള്ളത് നമുക്ക് സന്ധ്യ ഡോക്ടർ അരികിൽ നിന്ന് കേൾക്കാമല്ലോ എന്ന് കമലെടുത്തി അറിയിക്കുന്നു. അങ്ങനെ കമലെടുത്തി ആകെ നീരിപ്പുകഞ്ഞങ്ങനെ നിൽക്കുമ്പോൾ ദയാനന്ദ മാഷ് പറഞ്ഞു, ഇനിയും സേതു നമ്മളെ ഒരിക്കലും അംഗീകരിക്കാനോ നമ്മളെ ഒരിക്കലും വിശ്വസിക്കാനോ തയ്യാറായെന്ന് വരില്ല. ഇതോടെ നമ്മുടെ മോളോടുണ്ടായിരുന്ന എല്ലാ അകൽച്ചയും മാറിയെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ ഇനി കൂടുതൽ നമ്മുടെ മോളെ അവർ അകറ്റി നിർത്താനേ ശ്രമിക്കും. നമ്മുടെ മോളെ അവരെന്നേക്കുമായി അവിടെ നിന്ന് പറഞ്ഞു വിടാൻ പോലും തയ്യാറായേക്കുമോ എന്നാണ് എൻ്റെ ആശങ്ക എന്നെല്ലാം ദയാനന്ദ മാഷ് പറഞ്ഞു. ഇതെല്ലാം കേട്ട് കമലെടുത്തി ആകെ വിഷമത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. ഈ സമയത്ത് സേതുമാധവനും മറ്റെല്ലാവരും അർച്ചനയുടെ കാര്യം അറിയാനായി അവിടേക്ക് സന്ധ്യ ഡോക്ടർ വരുന്നതും കാത്ത് അങ്ങനെ നിന്നു. ഉടനെ സേതുമാധവൻ പറഞ്ഞു, സച്ചി, നീ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കിക്കേ സന്ധ്യ എവിടെ എത്തിയെന്ന് എന്ന് അന്വേഷിച്ചു. അത് കേട്ടതും അവിടെ നിന്ന് നന്ദം പറഞ്ഞു, അച്ഛ, ഇപ്പോഴല്ലേ അങ്ങോട്ട് ഫോൺ വിളിച്ച് വെച്ചത്, ഡോക്ടർ എത്താറായിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചതും, എങ്കിലും ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കാവല്ലോ എന്ന് വേഗം സേതുമാധവൻ പറഞ്ഞതും അവിടേക്ക് സന്ധ്യ ഡോക്ടർ എത്തി. അല്ല, ഇവിടെ ആർക്ക് എന്താ പ്രശ്നം? സച്ചി വിളിച്ചിട്ട് ഇവിടെ ആർക്കോ എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് അവിടെ ആർക്കോ എന്തോ പ്രശ്നം ഉണ്ടായെന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ, ഓ സച്ചി, നീ എങ്ങനെയാണോ പറഞ്ഞത്, ഇവിടെ ആർക്കും ഒരു കുഴപ്പവും ഇല്ല ഡോക്ടർ. ഇപ്പോ പിന്നെ ഇപ്പോ സന്ധ്യ മോളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് അർച്ചന ഒന്ന് ഒമിറ്റ് ചെയ്തു, അതാണ് കാര്യം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നന്ദം പറഞ്ഞു, അതെ, അർച്ചനയുടെ ഈ ഒമിറ്റിങ്ങിന്റെ കാരണം എല്ലാവരും കാത്തിരുന്ന സന്തോഷ വാർത്തയായിരിക്കുമോ എന്ന് ആകെ ഒരു സംശയം. അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി, അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടേക്ക് സന്ധ്യ ഡോക്ടറെ വിളിപ്പിച്ചത് എന്ന് അറിയിച്ചു. അത് കേട്ടതോടെ സന്ധ്യ ഡോക്ടർ ആകെ നിരാശയിലായി. ഡോക്ടർ വേഗം പെട്ടെന്ന് അവിടെ നിന്ന
അവന്തികയുടെ മുഖത്തേക്ക് നോക്കി. അനഘയും അവന്തികയും സന്ധ്യയുടെ അക്ഷയും അർച്ചനയും പൊളിച്ചെടുക്കാൻ പോകുന്നു എന്ന അഹങ്കാരത്തിൽ അങ്ങനെ നോക്കുമ്പോൾ ആകെ വിഷമത്തോടെ സന്ധ്യയുടെ അക്ഷ ഇരുവരെയും നോക്കുന്നു. അഹങ്കാരത്തോടെ ആ ചേച്ചിയും അനുജത്തിയും അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ സേതുമാധവൻ പറഞ്ഞു, മോളെ ഇനിയും കാത്തു നിൽക്കണ്ടല്ലോ, എന്തായാലും പരിശോധിച്ചതിന് ശേഷം ആ സന്തോഷ വാർത്ത ഞങ്ങൾക്കറിയണം, അതിന് കാത്തിരിക്കുകയാണ് ഞങ്ങൾ, അതും മോളുടെ നാവിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് കേൾക്കണം, നീ അതെന്നോട് പറയണം, അതിനുവേണ്ടിയാ ഞങ്ങൾ ഇവിടെ കാത്തു നിന്നത് എന്ന് സേതുമാധവൻ അറിയിച്ചു. ഉടനെ തന്നെ എല്ലാവരും ആകെ സന്തോഷത്തിനങ്ങനെ നിൽക്കുമ്പോൾ അവന്തിക പറഞ്ഞു, അതെ, ഈ വീട്ടിലുള്ള എല്ലാവരും എത്രയോ നാളായി കാത്തിരിക്കുന്ന ഒരു ശുഭമുഹൂർത്തമാണിത്. അവരുടെ എല്ലാവരുടെയും സന്തോഷം എത്രത്തോളമാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്ന് അവന്തിക അനഘയുടെ ഒപ്പം നിന്നുകൊണ്ട് സന്ധ്യ ഡോക്ടറോട് പറയുന്നു. സന്ധ്യ ഡോക്ടർ ഈ സമയത്ത് ദേഷ്യത്തോടെ അവന്തികയെ നോക്കുന്നു. അപ്പോഴേക്കും അർച്ചന വലിയ സന്തോഷത്തിൽ, താൻ പ്രഗ്നന്റ് ആണെന്നുള്ള ആ സന്തോഷത്തിൽ അർച്ചന അങ്ങനെ ഇരിക്കുമ്പോൾ ഉടനെ അരികിൽ നിന്നിരുന്ന നന്ദം പറഞ്ഞു, സാധാരണയെ എൻ്റെ ഭാര്യ ഒരു ഉപകാരവും ഇല്ലാത്ത കാര്യങ്ങളാണ് സംസാരിക്കാറുള്ളത്, എന്നാൽ ഇന്ന് പറഞ്ഞ ഇക്കാര്യം അത് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല കേട്ടോ എന്ന് സേതു കേൾക്കെ നന്ദൻ അറിയിച്ചു. ഉടനെ തന്നെ സേതുമാധവൻ സന്ധ്യ ഡോക്ടറോട് പറഞ്ഞു, മോളെ സന്ധ്യയെ, എന്നാ മോള് അർച്ചന മോളെ ഒന്ന് ചെക്കപ്പ് ചെയ്തിട്ട് വാ എന്നറിയിച്ചു. അത് കേട്ടതും സന്ധ്യ ഡോക്ടർ അർച്ചനയ്ക്ക് അരികിലേക്ക് എന്നിട്ട് അർച്ചന വാ എന്ന് പറഞ്ഞ് അർച്ചനയെ വിളിച്ചു. അർച്ചന വേഗം തന്നെ റൂമിലേക്ക് പോകുന്നു. സന്ധ്യ ഡോക്ടറും അർച്ചനയും കൂടി റൂമിലേക്ക് പോകുന്നത് കണ്ട് അനഘയും അവന്തികയും പുഞ്ചിരിയോടെ നിന്നു. ഈ സമയത്ത് എല്ലാവരും ആകെ ആശ്ചര്യത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ അനഘയും അവന്തികയും അവരുടെ തന്ത്രങ്ങൾ ഫലിക്കാൻ പോകുന്നു എന്ന അഹങ്കാരത്തിൽ അങ്ങനെ പുഞ്ചിരിച്ചു നിന്നു. റൂമിലേക്ക് എത്തിയതിനു ശേഷം അർച്ചന വലിയ സന്തോഷത്തിലാണ്. അർച്ചന സന്ധ്യ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എൻ്റെ ഈ വീട്ടിലുള്ള എല്ലാവരുടെയും സന്തോഷം കണ്ടില്ലേ, ഞാനൊരു പ്രഗ്നന്റ് ആണോ എന്നൊരു സംശയം ഉണ്ടായപ്പോൾ പോലും എല്ലാവരും എത്ര സന്തോഷത്തിലാണ് എന്ന് എൻ്റെ സച്ചേട്ടൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാനും കഴിയില്ല ഡോക്ടർ, അതുകൊണ്ട് തന്നെ ഇത്രത്തോളം സന്തോഷവാനായി ഞാൻ സച്ചേട്ടനെ വരെ കണ്ടിട്ടുമില്ല, ഈ വീട്ടിലുള്ള എല്ലാവരും ഇങ്ങനൊരു മുഹൂർത്തം ആഗ്രഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ഡോക്ടർ എന്ന് അർച്ചന സന്ധ്യ ഡോക്ടറോട് പറഞ്ഞു. അത് കേട്ടതും സന്ധ്യ ഡോക്ടർ അർച്ചനയുടെ വാക്കുകൾ കേട്ട് ഒന്നും മിണ്ടാനാകാതിരിക്കുമ്പോൾ അർച്ചന പറഞ്ഞു, ഞങ്ങൾ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ എൻ്റെ കൈ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് ഇരട്ട കുട്ടികൾ ഉണ്ടാകുമെന്നാണ്, അന്ന് മുതലുള്ള കാത്തിരിപ്പാണ് ശശിയേട്ടൻ്റെത്, ശശിയേട്ടന് എത്ര സന്തോഷമാകുമെന്നറിയോ ഇങ്ങനൊരു വാർത്ത കേൾക്കുമ്പോൾ എന്ന് അർച്ചന സന്ധ്യ ഡോക്ടറോട് അറിയിച്ചു. അതെല്ലാം കേട്ട് ഒന്നും മിണ്ടാനാകാതെ സന്ധ്യ ഡോക്ടർ ആകെ വിഷമത്തോടിരുന്നു. ഉടനെ ഹാളിലിരുന്ന എല്ലാവരും എന്തായിരിക്കും കാര്യം എന്നറിയാൻ അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ശശിക്ക് അരികിലേക്ക് എത്തി സന്ധ്യ പറഞ്ഞു, ഏട്ടാ ഇക്കാര്യം ഇനി ആലോചിച്ച് തല മെനക്കെടുത്തേണ്ട കാര്യമില്ല, സത്യം തന്നെയാണ്, ഏട്ടത്തി പ്രഗ്നന്റ് ആണ്, അക്കാത്തി യാതൊരു സംശയവുമില്ല, അതുകൊണ്ട് ഏട്ടനിന്ന് നമ്മുടെ ഓഫീസിലൊന്നും പോകണ്ട കേട്ടോ, ഇന്നത്തെ ദിവസം നമുക്ക് അടിച്ചു പൊളിക്കണം, സന്തോഷിക്കണം എന്നെല്ലാം അനഘയെ സ്നേഹ വളരെ സന്തോഷത്തോടെ പറയുമ്പോൾ അതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് ശശി അങ്ങനെയായിരുന്നു. അപ്പോഴാണ് അർച്ചനയെ പരിശോധിച്ചതിന് ശേഷം സ്നേഹ സന്ധ്യ ഡോക്ടറെ പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഡോക്ടർ വന്നതും അരികിലേക്ക് എത്തി സേതുമാധവൻ ചോദിച്ചു, എന്താ മോളെ ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെയല്ലേ, അച്ഛനയ്ക്ക് വിശേഷം ഉണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചതും ഉടനെ ഡോക്ടർ പറഞ്ഞു, ഏയ് അങ്ങനെയല്ല, സത്യത്തിൽ അർച്ചനയ്ക്ക് വിശേഷം ഇല്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് മറ്റൊരു കാര്യം കൂടി പറയാനാണ്, ഈ നാട്ടിൽ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ടല്ലോ, എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഇന്നത്തോടെ ഉണ്ടാകുമെന്നുള്ള അഹങ്കാരത്തിലായിരുന്നു അനഘയും അവന്തികയും. അപ്പോഴാണ് സേതുമാധവന്റെ മുന്നിലേക്ക് സന്ധ്യ ഡോക്ടർ വന്നെത്തിയത്. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് സേതുമാധവൻ ആകെ നിരാശയിലായി. സച്ചിയും സന്ദീപും ഒക്കെ ആകെ വിഷമത്തോടെ പരസ്പരം നോക്കി. അർച്ചന സന്ധ്യ ഡോക്ടറോട് പറഞ്ഞത്, എൻ്റെ സച്ചിയേട്ടൻ്റെ സന്തോഷം ആ ആഗ്രഹം അതെനിക്ക് സാധിച്ചു കൊടുക്കണം, അതായിരുന്നു സന്ധ്യ ഡോക്ടറോട് അർച്ചന ആവശ്യപ്പെട്ടത്.